ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വിസിറ്റേഴ്സ് റൂം അല്ലെങ്കിൽ ലിവിങ് ഏരിയ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ, നമ്മൾ അതിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നുള്ള വീഡിയോ ആണ്. സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, അത് ബി എൽ ഡി സി ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബി എൽ ഡി സി ഫാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നോർമൽ ഫാൻ്റെ പകുതി വാട്ട്സ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ലിവിങ് ഏരിയയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസിൻ്റെ മുകളിലായിട്ട്, ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിലാണ് അതിൻ്റെ മാസ്റ്റർ കൺട്രോളിങ്ങും പുറത്തെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മെയിൻ സ്വിച്ച് ബോർഡാണ് വരുന്നത്. 18 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് വന്നിരിക്കുന്നത്. അതും ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ടുള്ള സ്വിച്ച് ബോർഡാണ് വരുന്നത്. ഗോൾഡ് മെഡലിൻ്റെ തന്നെ മോഡുലാർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 65 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമുക്കൊരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥലത്തും ഇവിടെയും നമ്മൾ ഏകദേശം ഒരു 65 സെൻറ്റിമീറ്ററിൽ ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊബൈൽ ചാർജിങ്ങും കാര്യങ്ങളും, ചെറിയൊരു ടേബിൾ വന്നാൽ ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഒരു ടേബിൾ വന്നാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തും ഇവിടെയും നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിൽ തന്നെ ഏകദേശം ഒരു 3 എക്സ്ട്രാ പ്ലഗ് ഏകദേശം 65 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ പ്ലഗ് നമ്മുടെ സി ടൈപ്പ് കബോർ നമ്മുടെ സിറ്റിംഗ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലും നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുക്കാം. അതപ്പോൾ സിയുടെ ടോപ്പിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിലും ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് സീലിംഗിൻ്റെ വർക്കാണ്. സീലിംഗിൻ്റെ രണ്ട് സൈഡ്, അതായത് ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ തന്നെ സീലിംഗിൽ നിന്നുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പാനൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. പാനൽ ലൈറ്റ്സിൻ്റെ മുകളിലായിട്ട് സീലിംഗ് ചെയ്തിട്ട് അതിനുശേഷം സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ വാം വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് വാം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ റൂമിൻ്റെ കളറുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. ജനലും അതിൻ്റെ അഴികളും കാര്യങ്ങളെല്ലാം പ്യുവർ വൈറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐവറി കളറാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു മാച്ചിങ് വരുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വുഡൻ സ്റ്റൈലും വന്നിരിക്കുന്നത് നാച്ചുറൽ വുഡൻ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കളറും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ് അതിൻ്റെ കളർ കോമ്പിനേഷനും വന്നിരിക്കുന്നത്, ലിവിങ് ഏരിയ വന്നിരിക്കുന്നത്. പിന്നെ ലിവിങ് ഏരിയയിൽ തന്നെ ഒരു കബോർഡിൻ്റെ നല്ലൊരു സ്ട്രക്ചറൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൽ നമ്മുടെ LED അതായത് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ 2 വാട്ടിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വന്ന റൂമിലേക്ക്, ഫ്രണ്ടിലെ റൂമിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം റൈറ്റ് സൈഡിൽ തന്നെ ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ്. അതായത് വിസിറ്റേഴ്സിന് സെപ്പറേറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BLDC ഫാനാണ് വരുന്നത്. 32 വാട്ട്സിൻ്റെ ഓറിയൻ്റലിൻ്റെ ഫാനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സൈഡിലും ഇതുപോലെ തന്നെ സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ് ഏരിയ, ഡൈനിങ് ഏരിയ എല്ലാം തന്നെ സീലിംഗ് ചെയ്തതിന് ശേഷം BLDC ഫാനാണ് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.